നമ്മുടെ ഈ ലോകത്ത് 50% ആളുകൾ വിശ്വസിക്കുകയും 50% ആളുകൾ അവിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ വിശ്വസിക്കാത്തവർ പോലും വിശ്വസിച്ചു പോകും ക്യാമറ കണ്ണുകളിലൂടെ കാണുമ്പോൾ. അങ്ങനെ പകർത്തിയെടുത്ത ചില കാഴ്ചകളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇറ്റ്സ് മീ ശ്രീജിത്ത് ഹിയർ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് വിസ. ഫ്ലിൻ കാസ്റ്റൽ ആപ്പറേഷൻ. യു കെയിൽ വടക്കൻ വെയിൽസിലെ ഏറ്റവും പഴമയേറിയതും അസാധാരണവുമായ ഇംഗ്ലീഷ് നിർമ്മിത കോട്ടയാണ് ഫ്ലിൻ കാസ്റ്റൽ. 1277 രാജാവായ എഡ്വേർഡ് 1-ൻ്റെ ഉത്തരവോടെയാണ് ഈ കോട്ട പണിതത്. തനതായതും അസാധാരണവുമായ രൂപകൽപ്പനയാണ് എഡ്വേർഡ്സ് 1-ൻ ഈ കോട്ടയ്ക്ക് നൽകിയിരുന്നത്. പിന്നീട് 122 വർഷങ്ങൾക്ക് ശേഷം രാജാവ് എഡ്വേർഡ് 1-ൻ്റെ കൊച്ചുമകനായ രാജാവ് റിച്ചാർഡ് 2-ൻ്റെ കസിനും കളിക്കൂട്ടുകാരനുമായ ഹെൻറി പോളി ബ്രൂക്കിനൊപ്പം സിംഹാസനത്തിനായുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരുന്നു. ശേഷം പോളി ബ്രൂക്ക് രാജാവ് റിച്ചാർഡ് 2-നെ കോട്ടയിൽ തടങ്കലിലാക്കുകയും ലണ്ടനിലേക്ക് നാടുകടത്താനും ശ്രമിച്ചു. ഇതിനെ തുടർന്ന് റിച്ചാർഡ് പരാജയം സമ്മതിക്കുകയും തൻ്റെ സ്ഥാനം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം തടങ്കലിലിരിക്കെ പട്ടിണി കിടന്ന് മരിക്കുകയായിരുന്നു. റിച്ചാർഡിൻ്റെ മരണശേഷം രാജാവ് ഹെൻറി 4-ൻ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ഭരണം ആരംഭിക്കുകയും ചെയ്തു. 1647 പാർലമെൻറ്റ് ഫ്ലിൻ കോട്ട കൈവശപ്പെടുത്തുന്നത് വരെ രാജകീയരുടെ കൈവശമായിരുന്നു ഫ്ലിൻ കോട്ട. അതിനെ തുടർന്ന് പിന്നീട് ആരും ഈ കോട്ട ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ക്രോംവെൽസ് ഡിസ്ട്രക്ഷൻ ഓർഡർ റിലീസ് ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഈ കോട്ട ഉപയോഗശൂന്യമാകുകയും ഈ ഒരു സ്ഥിതിയിൽ എത്തിപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇതൊരു അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിൽ ഫ്ലിൻ കോട്ടയിൽ ഇതുവരെ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി നടന്നതായോ നടക്കുന്നതായോ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഈ കഴിഞ്ഞ 2021 ഓഗസ്റ്റിൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ മകനും സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ കുറേ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷം ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു എന്നത്. ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ആ കോട്ടയുടെ മതിൽക്കെട്ടുകളുടെ മുൻപിലായി ഏതോ ഒരു രൂപം നിൽക്കുന്നതായാണ്. അതിനുശേഷം ആ ചിത്രങ്ങൾ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററെ ഏൽപ്പിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഇവർ പറയുന്നതനുസരിച്ച് അതൊരു സ്ത്രീയുടേതാണെന്നും അവരുടെ കൈകളിൽ ഏതോ ഒരു ബുക്ക് ഹോൾഡ് ചെയ്തേക്കുന്നതുമായാണ് കാണാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ആ ഇൻവെസ്റ്റിഗേറ്റർ അവിടെ ചെന്ന് പരിശോധിക്കുകയും കുറേ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. പക്ഷേ ആ ഫോട്ടോസിലൊന്നും തന്നെ മിസ്റ്റീരിയസ് ആയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉള്ളതായി അദ്ദേഹം അവകാശപ്പെടുന്നു. റോക്കിംഗ് ബാംബി പോഡ്കാസ്റ്റ്. യു കെയിൽ സൗത്ത് യോർക്ക്ഷയറിലുള്ള ബാൻസ്ലെ ആൻറ്റിക് സെൻറ്ററിൽ 2017 നടന്ന സംഭവമാണിത്. ഈ കടയിലെ കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള ഒരു വിചിത്രമായ കഥയാണിത്. കടയിൽ ആരും ഇല്ലാത്ത സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഈ കളിപ്പാട്ടം സ്വയം നീങ്ങുകയും ചലിക്കുകയും ചെയ്യും. അടുത്തു വരുന്ന ഒരു CCTV ഫുട്ടേജ് 2017 ഈ ആൻറ്റിക് സെൻറ്ററിൽ നിന്നും എടുത്ത ഒരു CCTV ഫുട്ടേജ് ആണ്. രാവിലെ ഷോപ്പിലെത്തിയ കടയുടമ കണ്ടത് ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 1960 കണ്ടുപിടിച്ച കളിപ്പാട്ടമായ റോക്കിംഗ് ബാംബി ദുരൂഹമായി നീങ്ങിയതായും കടയുടെ തറയിൽ വീണ് തകർന്നതായും അദ്ദേഹം കണ്ടെത്തി. ഇതിൽ ഇദ്ദേഹത്തിന് സംശയം തോന്നാനുള്ള കാരണം ആ കടയിലുണ്ടായിരുന്ന മറ്റൊരു സാധനങ്ങൾ ഒന്ന് അനങ്ങുക പോലുമില്ലായിരുന്നു. പിന്നീട് ഇതിൻ്റെ കാരണം എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൂടുകയും ആ കടയുടമ തൻ്റെ കടയിലുള്ള CCTV ഫുട്ടേജ് പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അദ്ദേഹം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇതാണ് ആ CCTV ഫുട്ടേജ്. ഇതുപോലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ലെന്നും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്ന ശബ്ദം കേൾക്കുന്നതായും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പരാതിപ്പെട്ടിട്ടുള്ളതായി ഇവിടുത്തെ കടയുടമ പറയുന്നു. ഇതേ അനുഭവം തൻ്റെ 11 വയസ്സുള്ള മകൾക്കും ഉണ്ടായിട്ടുള്ളതായാണ് കടയുടമ പറയുന്നത്. ആരോ തൻ്റെ മകളെ ബേസ്മെൻറ്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതായും അതേ തുടർന്ന് തൻ്റെ മകൾ അലറിക്കൊണ്ട് ഓടി വന്നതായുമാണ് കടയുടമ പറയുന്നത്. അതിനെ തുടർന്ന് കടയുടമ നടത്തിയ അന്വേഷണത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു പഴയ മില്ല് ഉണ്ടായിരുന്നതായും ആ മില്ലിൻ്റെ ഉടമ അവിടെ തന്നെ തൂങ്ങി മരിച്ചതായുമാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായും അതേ സ്ഥലത്തു നിന്ന് കിട്ടിയ കളിപ്പാട്ടമാണ് ഈ റോക്കിംഗ് ബാംബി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവായിരിക്കാം ഇതിലെല്ലാം കാരണമെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ലാസ് വേഗാസിലെ നെവാഡ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. തൻ്റെ 2 വയസ്സ് പ്രായമുള്ള ആംബർ എന്ന പെൺകുട്ടിയും അവളുടെ അനിയൻ 7 മാസം പ്രായമുള്ള മൈക്കിളും താമസിക്കുന്ന മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി ആംബർ ആരോടോ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നതായും നിലവിളിച്ച് കരയുന്നതായും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു എന്നും ആ മുറിയിലേക്ക് ആരും കടന്നു ചെന്നിട്ടില്ല എന്നും ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു.
അതിനെ തുടർന്ന് ആ മുറിയിൽ ഒരു സി സി ടി വി ക്യാമറ ഫിക്സ് ചെയ്യുകയും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അത് പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്നതും ഭയാനകമായ ചിത്രങ്ങളായിരുന്നു. ഒരു വയസ്സായ സ്ത്രീ ആ കുട്ടികളുടെ അടുത്ത് വന്ന് നിൽക്കുകയും അവരെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന ചിത്രങ്ങളായിരുന്നു അവർ കണ്ടത്. അതിനെ തുടർന്ന് ആ കുട്ടികളെ ആ മുറിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അതിനുശേഷം മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ അത് വെറും 20 വർഷം മാത്രം പഴക്കമുള്ള വീടാണ് എന്നും ആ സ്ഥലങ്ങളിൽ എവിടെയും തന്നെ ദുരൂഹമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇവർക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ആ വീട്ടിൽ ദുരൂഹമായി എന്തോ ഉണ്ട് എന്നതിൽ ആർക്കും തന്നെ സംശയമില്ലായിരുന്നു. ചിലർ പറയുന്നത് അത് മരിച്ചുപോയ ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കുമെന്നും നിങ്ങളുടെ കുടുംബത്തിൽ പുതിയതായി വന്ന ആളെ കാണാൻ വന്നതായിരിക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. 2020 റെഡിറ്റ് എന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ സ്പൂപ്പി മാൻ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത ഇമേജാണിത്. എൻ്റെ അടുക്കളയിൽ ഇടയ്ക്കിടെ ചില അസാധാരണമായ ഒച്ച കേൾക്കാറുണ്ട്. അതിനെ തുടർന്ന് ഞാനെടുത്ത ഇമേജാണിത് എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. ആദ്യം ആ ചിത്രം കണ്ടപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല എങ്കിലും അത് സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഈ കാര്യമായിരുന്നു. ആ അടുക്കളയുടെ മൂലയിൽ നിന്നും ഒരാൾ എത്തി നോക്കുന്ന ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ആ ചിത്രത്തിൽ കണ്ട മുഖം ആ അപ്പാർട്ട്മെൻറ്റിലോ ആ മുറിയിലോ താമസിക്കുന്ന ആളല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു. കാരണം ആ മുറിയിൽ താമസിക്കുന്നത് വെറും 3 സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അവർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. ഈ ചിത്രം റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒട്ടനവധി കമൻസുകളാണ് അതിൻ്റെ താഴെ വന്നത്. ചിലർ പറയുന്നത് ഇതേതോ വ്യക്തി മാസ്ക് ധരിച്ച് ആ ഡോറിൻ്റെ പിന്നിലായി പോയി നിൽക്കുന്നു എന്നതാണ്. ചിലർ പറയുന്നത് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തത് എന്നാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്നാണ് അവകാശപ്പെട്ടത്. പിന്നീട് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി അതിലിട്ടു. നിങ്ങൾ ഈ വിഷയത്തിൽ ഇത്രത്തോളം കൺസേൺ കാണിച്ചതിന് ഒരുപാട് നന്ദി. ഈ ചിത്രം വ്യാജമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. ഈ ചിത്രത്തിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് ആശങ്കപ്പെട്ടവരും ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.